ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ സീമ ജനീഷ് വ്ളോഗ്. ഇന്ന് നമ്മളൊരു മിഡിലെസ് ഗ്രിൽഡ് ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അൽഫാം ചിക്കൻ നല്ല ടേസ്റ്റിയുള്ള ഒരു ചിക്കനാണ്. ഇപ്പോൾ നമ്മൾ ഈ ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് ഗ്രിൽഡ് ചിക്കനൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഗ്രിൽഡ് ചിക്കനൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഇവിടെ ഞാൻ 1 കിലോ ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു 1/2 കപ്പോളം തൈര് യൂസ് ചെയ്യുന്നുണ്ട്. കട്ട തൈരാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. എനിക്കിവിടെ കട്ട തൈരൊന്നും കിട്ടിയിട്ടില്ല, അപ്പം തന്നെ ഞാൻ സാധാ തൈരാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പെപ്പർ പൗഡർ, അത് ഞാനിവിടെ 1 ടീസ്പൂണോളമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 1 ലെമണിൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ ലൈം ജ്യൂസും സ്ക്യൂസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇവയെല്ലാം കൂടിയിട്ട് നമ്മുടെ ചിക്കനിൽ 10 മിനിറ്റ് നേരം നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം. ഇനി നമ്മുടെ ചിക്കനിലേക്ക് 1 മസാല കൂടി പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതിലേക്കായിട്ട് ഞാനിവിടെ 1 തക്കാളിയുടെ പകുതി, അതേപോലെ തന്നെ 1 സവാളയുടെ പകുതി, പിന്നെ 1 അത്യാവശ്യം വലുപ്പമുള്ള 1 ഇഞ്ചിയുടെ കഷ്ണം, പിന്നെ 8 to 10 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല. ഗരം മസാലയ്ക്ക് പകരം അറബിക് മസാല കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. എൻ്റെ ഇപ്പോൾ അറബിക് മസാല അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഗരം മസാല യൂസ് ചെയ്യുന്നത്. പിന്നെ 1/2 ടീസ്പൂണോളം പെരുംജീരകവും 1/4 ടീസ്പൂണോളം നല്ല ജീരകവും, ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായി നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഒലീവ് ഓയിലും കൂടിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഞാൻ ഇതിന് ശേഷം ഒലീവ് ഓയിൽ നമ്മുടെ ചിക്കനിൽ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള മസാല നമ്മൾ ചിക്കനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നന്നായി മിക്സാക്കിയിട്ട് കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന രീതിയിൽ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ നമ്മളുടെ ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിലും കൂടിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നന്നായി മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. 1-3 മണിക്കൂർ നേരമെങ്കിലും നമുക്ക് മിനിമം നമ്മുടെ ചിക്കനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 3 മണിക്കൂറിന് ശേഷം നമ്മുടെ ഗ്രില്ലിംഗ് പ്രിപ്പറേഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ BBQ ഗ്രില്ല് ചെയ്യുന്ന അതേ സ്റ്റാൻഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഗ്രില്ലിൻ്റെ മുകളിൽ കുറച്ച് ഒലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ ചിക്കനായിട്ട് അതിൻ്റെ മുകളിൽ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ ഓരോ ഭാഗത്തേക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ നമ്മുടെ അൽഫാം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കി നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കത് കുബൂസിൻ്റെ കൂടെയും ഹമ്മൂസും അതേപോലെ ഗാർലിക് സോസും ഒക്കെ ആയിട്ട് ഒപ്പം സെർവ് ചെയ്യാം. കുബൂസിൻ്റെ റെസിപ്പി ഞാൻ താഴെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്തിട്ട് നോക്കി നോക്കുക, ഇഷ്ടമായവരെ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.